നമസ്കാരം. വഴിവിളക്കിൻ്റെ പുതിയ എപ്പിസോഡ് പുതിയൊരു വിഷയവുമായി എത്തുന്നു. ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം അസേർട്ടീവ്നെസ്, അതായത് നിശ്ചയദാർഢ്യമുള്ള വാക്കുകൾ, പെരുമാറ്റങ്ങൾ. ഒരാൾ തൻ്റെ അഭിപ്രായവും മനോഭാവവും തനിക്ക് വേറൊരാളോട് പറയുവാനുള്ള മറുപടിയുമെല്ലാം വളരെ കൃത്യമായും ശക്തമായും എന്നാൽ മറ്റുള്ളവരുടെ വൈകാരിക തലത്തെ മുറിപ്പെടുത്താതെ അവരെ ആദരിക്കുന്ന രീതിയിൽ തന്നെ മറുപടിയായി പറയുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളിൽ വലിയൊരു മേന്മ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിക്കും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു കരുത്ത് നൽകുന്നതാണ് ഈ അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു, പക്ഷേ അത് വേറൊരാളെ മുറിപ്പെടുത്തുന്ന രീതിയിലല്ല. ഒരു വ്യക്തിയുമായിട്ട് സാഹചര്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ എല്ലാം തന്നെ മാന്യതയോടുകൂടി മേന്മയോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല വ്യക്തവും ശക്തവുമായ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൽ ഉണർന്നു വരേണ്ടത് നമ്മുടെ ആത്മാഭിമാനമാണ്. ഇങ്ങനെ ആത്മാഭിമാനം വരണമെങ്കിൽ അത് ശീലിച്ചെടുക്കേണ്ട ഒരു രീതിയാണ്. കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലും അത് ശീലിച്ചെടുക്കണം. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എവിടെയാണെങ്കിലും തുറന്നു പറയുവാനുള്ളൊരു കഴിവ് നമ്മളിലുണ്ടാവണം. മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ഒരു വ്യക്തിയിൽ ഇല്ല എങ്കിൽ അത് രണ്ട് തരം ഡിസോർഡറിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതായത് സബ്മിസീവായിട്ടുള്ള ഒരു വശവും അഗ്രസീവായിട്ടുള്ള മറ്റൊരു വശവും. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ മറുപടികൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഭാഷയിൽ വേറൊരാളോട് പറയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ സബ്മിസീവാക്കി കളയും എന്നെ. അതായത് ഒരു ഉൾവലിയുവാനുള്ള പ്രവണത എന്നിൽ നിക്ഷിപ്തമാക്കും. ഈ പ്രവണത ഒരിക്കലും ഉൾവലിയൽ മാത്രമല്ല, പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഉൾവലിയിലായിരിക്കാം, പക്ഷേ അതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചില മാറ്റങ്ങൾ, മാനസിക ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യക്തി ബന്ധങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം സംഭവിക്കും. ശരീരത്തിൽ ചില രോഗാവസ്ഥകൾ, തീർച്ചയായിട്ടും ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ശാരീരികമായിട്ടൊരു രോഗാവസ്ഥയില്ല, പക്ഷേ അയാൾക്ക് എപ്പോഴും ഒരു രോഗാവസ്ഥയിലാണ്. അത് സൈക്കോളജിക്കലായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നം മൂലമാണ് ശാരീരികമായ ആ രോഗങ്ങളും വൈകല്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇതുപോലെയുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാനീ പറഞ്ഞതുപോലെ ഒരു അസേർട്ടീവ്നെസ് നമ്മളെ രൂപം കൊള്ളാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന ഈ വ്യക്തികൾ അവരുടെ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ചിന്ത എപ്പോഴും താങ്കൾ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാനായിട്ട് സാധിക്കില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരു കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുത്ത്, അതായത് മുന്നോട്ട് വരാനോ മുന്നോട്ട് വന്ന കാര്യങ്ങൾ അതിൻ്റെ വേണ്ട രീതിയിൽ ചെയ്ത് വിജയം വരിക്കാനോ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുനാളിലെ മുതലേ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാര്യമാണ് നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും. ഇനി അടുത്തൊരു ഇടമെന്ന് പറയുന്നത്, അതായത് ഒരു അസേർട്ടീവ് അല്ല എങ്കിൽ പോകുന്ന അടുത്തൊരു പ്രോബ്ലം അഗ്രസീവ്നെസ് ആണ്. പൊടുന്നനെയുള്ള ക്ഷോഭം, കോപം, പൊട്ടിത്തെറിക്ക്. പലപ്പോഴും ചില മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ മുതിർന്നവരെക്കുറിച്ചാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, ഒരു കാര്യം പറയാനറിയില്ല, പറയുന്നതിന് മുമ്പ് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് അതെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ തന്നെ ശിഥിലമായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ആശയങ്ങളെയോ അഭിപ്രായങ്ങളെയോ മറുപടികളെയോ വാക്കുകളെയോ ഒന്നും മറ്റുള്ളൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ വരും തലമുറ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഇതുപോലെയുള്ള ഉൾവലിഞ്ഞ അല്ലെങ്കിൽ എല്ലാം അടിഞ്ഞു കൂടുന്ന ഒരു സ്വഭാവ പ്രശ്നമല്ല, അതുപോലെ തന്നെ പൊടുന്നനെ ക്ഷിപ്രകോപികളായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകതയുമല്ല, മറിച്ച് ഇതിന് നടുവേയുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു മിഡിൽ പോർഷൻ നമ്മളിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ശീലിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിനെ ശീലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന ശൈലികൾ, അതിൻ്റെ ദ്വയാർത്ഥങ്ങളില്ലാത്ത പ്രയോഗങ്ങൾ, അതായത് ഒരു കാര്യം ഡിറക്റ്റായിട്ട് പറയാനായിട്ട് പഠിക്കുക. അപ്പോൾ ഡിറക്റ്റായിട്ട് പറയുമ്പോൾ വാക്കുകൾ മാത്രമല്ല, അവിടെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് മുഖഭാവം, ശരീരചേഷ്ടകൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ സംസാരിക്കുന്ന ശൈലി, ഇടപെടുന്ന രീതി, ആ സമയം, അതായത് ഒരു കാര്യം നമുക്ക് ഒരാളോട് പറയണം. തീർച്ചയായിട്ടും അയാൾ ഒരു വളരെ പ്രശ്ന സങ്കീർണമായിട്ടിരിക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുമ്പോൾ, ചിലപ്പോൾ അത് അതോറിറ്റി ഫിഗേഴ്സായിരിക്കാം അല്ലെങ്കിൽ സബ്ജക്ട് ഫിഗേഴ്സായിരിക്കാം, ആരായാലും ഓർക്കുക അയാളുടെ സാഹചര്യം ഇപ്പോൾ എന്താണ്. ഞാൻ ഈ കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണോ അയാളുള്ളത്. അപ്പോൾ എൻ്റെ വാക്കുകളും സംസാരശൈലിയും എൻ്റെ ശരീരചേഷ്ടകളും മാത്രമല്ല, ഞാൻ ആരോട് പറയുന്നുവോ അയാളുടെ ഭാവങ്ങളും അയാളുടെ സാഹചര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ തന്നെ ആദ്യം ഒന്ന് ക്രോഡീകരിക്കണം, ഒന്ന് മനസ്സിലിട്ടൊന്ന് നോക്കണം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതേ മീനിങ്ങിൽ തന്നെ എനിക്ക് പറഞ്ഞ് ഒപ്പിക്കാൻ സാധിക്കും. ചിലരൊക്കെ പറയും ഞങ്ങളൊന്ന് ഫ്രെയിം വർക്കൊക്കെ ചെയ്യും, പക്ഷെ പറഞ്ഞ് വരുമ്പോൾ കുളമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് പതുക്കെ ഇത് റിഹേഴ്സൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അസേർട്ടീവ്നെസ്. പറയാൻ പോകുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലിട്ട് ആലോചിക്കുക, ഒന്ന് ഫ്രെയിം വർക്ക് ചെയ്യുക. ഇന്ന ഇന്ന കാര്യങ്ങൾ, വാക്കുകൾ, ഉപയോഗിക്കേണ്ട വാക്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒരിക്കലും കേൾക്കുന്ന ആളിൽ ഒരു കോപം ജനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നാണം കെടുത്തുന്നത് പോലെയുള്ളതോ അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഉണ്ടാകാനായിട്ട് പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു റീത്തിങ്ക് കൂടി ആവശ്യമാണ്. ഞാൻ ഈ കാര്യം ഇങ്ങനെ തന്നെയാണോ അവതരിപ്പിക്കേണ്ടത്? ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്? ഇതിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കോട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഞാൻ പറയുന്ന ഈ കാര്യത്തിന് എനിക്ക് മാത്രമാണോ ഒരു മേന്മയുള്ളത് അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളത്? അപ്പോൾ തനിക്ക് മാത്രമാണ് ഒരു ഇൻഡിവിജ്വൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ആളിൽ നിന്ന് ഒരു വ്യക്തമായ യെസ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അതായത് അദ്ദേഹം അത് വേണ്ട രീതിയിൽ സ്വീകരിക്കണമെന്നില്ല. ഇനി നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടണമെന്നില്ല. അങ്ങനെ റിപ്ലൈ കിട്ടാത്തപ്പോഴും, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടുമ്പോഴും, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകുന്ന ഒരു റിപ്ലൈ കിട്ടുമ്പോഴും അവിടെ എങ്ങനെ നമ്മുടെ ഒരു കോൺഫിഡൻസോടുകൂടി നിൽക്കാനായിട്ട് സാധിക്കും? അതും അസേർട്ടീവ്നെസ്സിൽ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, ചെയ്യുന്ന ഒരു പെരുമാറ്റം മാത്രമല്ല, മറിച്ച് അവിടെ നിന്ന് വരുന്ന റിപ്ലൈയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ഓർത്തിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നത് പഠിപ്പിച്ച പാഠങ്ങൾക്ക് ശേഷമല്ല ഓരോ പരീക്ഷയുണ്ടാകുന്നത്, പല പരീക്ഷണങ്ങളിൽ നിന്നുമാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങളെ നമ്മൾ ദൃഢതരമായും വളരെ ഊഷ്മളമായും സ്വീകരിക്കുവാനും ക്രമീകരിക്കുവാനും ഓർക്കുമ്പോഴും ഈ അസേർട്ടീവ്നെസ് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാതെ നമ്മൾ പരിശീലിക്കണം. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെയും യൗവനത്തിലെത്തിയിരിക്കുന്നവരെയും പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അസേർട്ടീവായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട്, ശക്തമായിട്ട്, സുതാര്യമായിട്ട് പറയുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം. ഇങ്ങനെ സാധിക്കുമ്പോൾ നമ്മളിലൊക്കെ വരുന്ന ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നത്. എന്നും എപ്പോഴും വിജയിച്ചെന്നിരിക്കില്ല, ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടാകും. ഈ പരാജയങ്ങളെയും ഉൾക്കൊള്ളുവാനും, ഞാൻ പരാജയപ്പെട്ടു, എനിക്കൊരു പരാജയമുണ്ടായി എന്ന് തുറന്നു പറയുവാനുമൊക്കെ കഴിയുമ്പോഴാണ് വിശാലമായ മനസ്ഥിതിയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നിശ്ചയദാർഢ്യമുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ മറുപടിയും നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താധാരകളുമെല്ലാം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള ആ വലിയ ശക്തി, മാനസികമായിട്ടുള്ള ആ ആരോഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
ഗുഡ്നസ് ടെലിവിഷന്റെ സഹകരണത്തോടെ സിനിമ ടെലിവിഷൻ റേഡിയോ തുടങ്ങിയ മാധ്യമരംഗത്ത് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത് മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിന് സജ്ജരാകാൻ യുവജനങ്ങൾക്ക് മികച്ച അവസരം. ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ, ഗിഫ്റ്റ് കൊച്ചിൻ. വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ ഗുഡ്നസ് ടെലിവിഷന്റെ സഹകരണത്തോടെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഡി സർവീസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന ഗിഫ്റ്റ് കൊച്ചിൻ കേരള സർക്കാരിന്റെ കീഴിലുള്ള സീഡിറ്റിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന ബി എസ് എസിന്റെയും അംഗീകൃത മാധ്യമ പഠന കേന്ദ്രമാണ്. 2019-20 അധ്യയന വർഷത്തിൽ ഗിഫ്റ്റ് കൊച്ചിൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള മാധ്യമ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ ഫിലിം ഡിറക്ഷൻ, ഡിപ്ലോമ ഇൻ ഫിലിം എഡിറ്റിംഗ്, ഡിപ്ലോമ ഇൻ സൗണ്ട് ഡിസൈൻ ആൻഡ് ഓഡിയോ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി, ഡിപ്ലോമ ഇൻ സിനിമാറ്റോഗ്രാഫി, ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് വെബ് ഡിസൈൻ തുടങ്ങിയ ഗവൺമെന്റ് അംഗീകൃത മാധ്യമ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിനിമ, ടെലിവിഷൻ, റേഡിയോ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, ആധുനിക സ്റ്റുഡിയോ സംവിധാനങ്ങളിൽ പ്രായോഗിക പരിശീലനം, അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ, ഇന്റർനാഷണൽ മീഡിയ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും മാധ്യമരംഗത്തെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാനും സംവദിക്കാനുമുള്ള അവസരം. ലൈവ് സ്റ്റുഡിയോ ചാനലുകളിൽ പ്രവർത്തിച്ച് പരിചയ സമ്പന്നരാകാം. 100-ൽ പരം ക്ലാസിക് സിനിമകൾ കണ്ടുപഠിക്കാനുള്ള അവസരം. മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് എന്നിവ ഗിഫ്റ്റ് കൊച്ചിൻ ഉറപ്പുവരുത്തുന്നു. അഡ്മിഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ, ഗിഫ്റ്റ് കൊച്ചിൻ, ഡി സർവീസ് പാർക്ക്, എസ് ആർ എം റോഡ്, കൊച്ചിൻ 12. വെബ്സൈറ്റ് www.giftcochin.org. കോൾ 9656117063. ടിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, ടിപോൾ IMD കൊച്ചിൻ. വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധ പഠന കേന്ദ്രം. 3 വർഷം നീണ്ടു നിൽക്കുന്ന ടിസ് SVE ഡിഗ്രി കോഴ്സുകൾ, 1-ഉം 2-ഉം വർഷം നീണ്ടു നിൽക്കുന്ന BSS ഡിപ്ലോമ ഇൻ കേറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, 1 വർഷത്തെ സ്റ്റേറ്റ് കൗൺസിൽ നടത്തുന്ന ഷെഫ് ട്രെയിനിംഗ് അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സുകൾ, സ്റ്റാർ ഹോട്ടലുകളിൽ ജോലി ചെയ്തുകൊണ്ടുള്ള പഠനം, പഠനത്തോടൊപ്പം ജോലിയും ശമ്പളവും താമസവും ഭക്ഷണവും, പ്രഗത്ഭരായ അധ്യാപകർ, വിശാലമായ ക്ലാസ് റൂംസ്, ലാബുകൾ, ലൈബ്രറി, 250-ൽ പരം റെസിപ്പികളിൽ പ്രായോഗിക പരിശീലനം നൽകാൻ കഴിയുന്ന ഹൈജീനിക് പ്രൊഡക്ഷൻ ലാബുകൾ, കഫറ്റീരിയ സൗകര്യം, പ്ലേസ്മെന്റ് ഗ്രൂമിംഗ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ് തുടങ്ങിയ വിദേശ ഭാഷകളിൽ വിദഗ്ധ പരിശീലനവും സർട്ടിഫിക്കറ്റും, ബേസിക് കമ്പ്യൂട്ടർ കോഴ്സും സർട്ടിഫിക്കറ്റും, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകൾ ഉൾപ്പെടെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പേഴ്സണൽ കൗൺസിലിംഗ്, കരിയർ ഓറിയന്റേഷൻ, മോട്ടിവേഷണൽ ക്ലാസ്സസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സസ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ക്ലബ്ബുകൾ തുടങ്ങി വ്യക്തിത്വ വികസനത്തിനുതകുന്ന എക്സ്ട്രാ ലേണിംഗ് മൊഡ്യൂളുകൾ, ഇക്കോ ഫ്രണ്ട്ലി ലേണിംഗ് പ്രോസസ്, ലെസ് പേപ്പർ, മോർ ഡിജിറ്റൽ, നോട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ് ത്രൂ കിൻഡിൽ റീഡർ പാഡ്, അർഹരായവർക്ക് സ്കോളർഷിപ്പും ഫീസ് ആനുകൂല്യവും, പഠനം പൂർത്തിയാവുന്നതോടൊപ്പം 6 മാസത്തെ 5-സ്റ്റാർ ഹോട്ടലുകളിലെ ഇന്റേൺഷിപ്പ്, പ്രമുഖ ഹോട്ടലുകളിലേക്കുള്ള ഇൻഡസ്ട്രി വിസിറ്റുകൾ, പഠനം പൂർത്തിയാക്കുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ജോലി നേടിക്കൊടുക്കുന്ന പ്ലേസ്മെന്റ് സെൽ, ഹോസ്റ്റൽ സൗകര്യം, അനേകർക്ക് ചിറകു വിരിക്കാനും ജീവിത വിജയം നേടാനും വഴിയൊരുക്കിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ടിപോൾ IMD പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. വിശദ വിവരങ്ങൾക്ക് ടിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, ടിപോൾ IMD, ഡി സർവീസ് പാർക്ക്, SRM റോഡ്, കൊച്ചിൻ 12. അവർ വെബ്സൈറ്റ് tpolimd.org. കോൾ അസ് 9526155589.